കേരളിനെ തകർക്കാൻ വേണ്ടി കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷമെന്ന് നന്നായി അറിയാം എന്നാൽ ഇപ്പോൾ അതിന്റെ കൂടെ കേരള പദ്ധതി പ്രദേശത്തെ താമസക്കാർക്ക് വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്ക് മുന്നറിയിപ്പുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് രംഗത്ത് വന്നിരിക്കുന്നത് വായ്പ തടയാൻ ബാങ്കുകൾക്ക് അധികാരമില്ലെന്നും ബാങ്കുകൾ സമിതി അടക്കമുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടെന്നും ധനമന്ത്രി ഓർമ്മിപ്പിച്ചു കേരള പദ്ധതിക്കായി അതിരടയാള അതിരടയാളക്കല്ലിട്ട സ്ഥലം ഈടുവച്ച് വായ്പ എടുക്കാൻ ജനങ്ങൾക്ക് തടസ്സമില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി പത്തനംതിട്ടയിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി കല്ലിട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട് ബാങ്ക് വായ്പ നിഷേധിച്ച പ്രശ്നം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളയിൽ ഭൂമിയായതിനാൽ വായ്പ നൽകാൻ കഴിയില്ല എന്നാണ് ബാങ്ക് അറിയിച്ചത് ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ബാങ്കുകൾ ഓവർ സ്മാർട്ട് ആകരുതെന്നുള്ള മുന്നറിയിപ്പും മന്ത്രി നൽകി സ്ഥലങ്ങൾക്ക് വായ്പ നിഷേധിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കും സിൽവർ ലൈൻ വിഷയത്തിൽ പ്രതിപക്ഷം ജനങ്ങളുടെ മനസ്സിൽ തീ കോരിയിടുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കല്ലിട്ടെന്ന് കരുതി ഭൂമി ഏറ്റെടുക്കലാവില്ല ജനങ്ങളെ ഭയപ്പെടുത്താൻ ബാങ്കുകൾ കൂടി തയ്യാറാവരുതെന്നും ധനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു അതിനിടയാള സ്ഥാപിച്ചെന്ന് കരുതി ആ സ്ഥലത്തിന് ലോൺ ലഭിക്കുകയില്ല എന്നത് തെറ്റായ പ്രചാരണമാണ് കല്ലിട്ട സ്ഥലം ഈടിവെച്ച് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിൽ തടസ്സമില്ലെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പത്തനംതിട്ടയിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി സർവേ നടത്തിയ ഭൂമി ഉൾപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി കുന്നന്താനം സ്വദേശിക്ക് ബാങ്ക് വായ്പ നിഷേധിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണെന്നും ധനമന്ത്രി പ്രതികരിച്ചു വിഷയത്തിൽ സർക്കാർ ഇടപെടുമെന്നും ബാങ്ക് സമിതിയുമായി ചർച്ച ചെയ്യുമെന്നും ധനമന്ത്രി പറഞ്ഞു കേരളയിൽ കല്ലിട്ട പ്രദേശങ്ങളിൽ വായ്പ നിഷേധിക്കുന്ന സംഭവങ്ങൾ ആവർത്തിച്ചാൽ ബാങ്കുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് ധനമന്ത്രിയുടെ പ്രതികരണം അതേസമയം നിരവധി പേർ സമാനമായ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നാണ് വിവരം കേരള പ്രദേശത്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മറ്റു കാരണങ്ങൾ നിരത്തി ബാങ്കുകൾ വായ്പ നിഷേധിക്കുകയാണെന്ന പരാതിയും വ്യാപകമാകുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം കേരള സിൽവർ ലൈനിൽ നിലപാട് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും വന്നിരുന്നു നാടിനാവശ്യമായത് ചെയ്യുന്നതിൽ നിന്ന് സർക്കാർ ഒളിച്ചൂടില്ല ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരള വിഷയത്തിൽ പ്രധാനമന്ത്രി അനുകൂലമായാണ് പ്രതികരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളിനെ അനുകൂലിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും ബഹളം വയ്ക്കുന്നില്ലെങ്കിലും അവർ വികസനം ആഗ്രഹിക്കുന്നവരാണെന്നും പിണറായി വിജയൻ പറഞ്ഞു കുറെ നാളായി കുറ്റി പറിക്കാൻ നടക്കുകയായിരുന്നു പ്രതിപക്ഷം എന്നാൽ ജനങ്ങൾ തന്നെ പതി സ്ഥാപിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ ഒന്നിനെയും ഈ വഴിക്ക് കാണാനില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക